വയനാട് കടവന്ത്ര ഭാഗങ്ങളിൽ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പല ആളുകൾക്കും ഓഫീസുകളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പല സ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതാണ്ട് ഒന്നര മണിക്കൂറോളമാണ് ഇതുപോലെ അതിശക്തമായ മഴ ഈ നഗരത്തെ വെള്ളത്തിലാഴ്ത്തിയത്. സജീഷ, ഇനിയും ഇപ്പോൾ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ നിലക്ക് ഈ വെള്ളക്കെട്ട് പെട്ടെന്ന് ഒഴിവാക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ഗതാഗത തടസ്സം കൂടി അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ കോർപ്പറേഷനും അധികൃതരുമൊക്കെ ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തുന്നുണ്ട് നിലവിൽ? സൈഫുദ്ദീൻ, കോർപ്പറേഷനും മറ്റ് അധികാരികളെല്ലാം തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ചെയ്തത് സ്വാഭാവികമായിട്ടും കൊച്ചി താഴ്ന്ന പ്രദേശമാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള കോർപ്പറേഷന്റെ നടപടികളെല്ലാം തന്നെ പകുതി വഴിയിലെത്തിയിട്ടുള്ളത് പൂർണ്ണമായി തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. വിവരങ്ങൾ നൽകിയത് കെ സജീഷ്. മഴ മുന്നറിയിപ്പിലെ വീഴ്ച നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കേരളം വലിയ അപകട മേഖലയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു.